അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരടിപൊളി ഇഡ്ഡലി റെസിപ്പിയുമായിട്ടാണ്. നല്ല തിക്കായിട്ടുള്ള ഫെർമെൻ്റ് ചെയ്തിട്ടുള്ള അടിപൊളി ഇഡ്ഡലിൻ്റെ ബാറ്ററാണ് കേട്ടോ ഇത്. അപ്പം നല്ല ഇഡ്ഡലി ബാറ്റർ തയ്യാറാക്കാൻ അറിയാത്ത ആൾക്കാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഇഡ്ഡലി ബാറ്റർ റെസിപ്പി വീണ്ടും പോസ്റ്റ് ചെയ്യാവുന്നതാണ്. പറയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നല്ല തിക്കായിട്ടുള്ള കുറച്ച് തരുതരിപ്പോട് കൂടി അരച്ചെടുത്തിട്ടുള്ള നല്ലോണം പിറ്റേന്നേക്ക് ഫെർമെൻ്റായി വന്നിട്ടുള്ള ഒരു ബാറ്ററാണ് കേട്ടോ ഇത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം ഒരു സ്റ്റീലിൻ്റെ പാത്രം എടുത്തിട്ട് കുറച്ച് കുഴിയുള്ള ഒരു പാത്രം കുറച്ച് നെയ്യ് തടവി കൊടുക്കുക. പശുവിൻ്റെ നെയ്യോ ബട്ടറോ ആണെങ്കിൽ കുറച്ച് നല്ല ടേസ്റ്റി ആയിരിക്കും. എല്ലായിടത്തും ഒന്ന് എണ്ണ അല്ല നെയ്യ് സോറി നെയ്യ് തടവി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാറ്റർ ഇതിലോട്ട് ഒഴിച്ചെടുക്കാം. മൂന്ന് തവി ബാറ്ററാണ് ഞാൻ ഒഴിച്ചെടുക്കുന്നത്. വലിയ തവയാണ് കേട്ടോ ഇത്. ഇതിൽ മൂന്ന് തവി ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതാ ഇതിലോട്ട് വേണ്ടിയിട്ടുള്ളത് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ളതാണ്. നമുക്കിതിന് പകരമായിട്ട് ഏത് മസാല വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ പെട്ടെന്ന് ഇതാ എൻ്റെ കുട്ടികൾക്ക് ഇഷ്ടമായിട്ടുള്ള ഒരു ഇഡ്ഡലിയാണിത്, ക്യാരറ്റ് ഇഡ്ഡലി. അപ്പം ഇങ്ങനെ വലിയ ഇഡ്ഡലി ആകുമ്പോൾ ഒരെണ്ണം അവരങ്ങ് കഴിച്ചോളും. അപ്പം നമുക്ക് ഇഡ്ഡലി നല്ലവണ്ണം ഒന്ന് സ്റ്റീം ചെയ്തെടുത്ത് കഴിയുമ്പോഴേക്കും നല്ല പഫി ആയിട്ട് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. അപ്പം പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഇഡ്ഡലി മാവിൻ്റെ റെസിപ്പി വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പം ഞാൻ നല്ലൊരു കട്ടൻ കാപ്പിയോ ആണ് ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യുന്നത്. നമുക്കിതിൻ്റെ കൂടെ സാമ്പാറൊക്കെ കൂട്ടി കഴിക്കാം. ഇങ്ങനെ പച്ച കഴിക്കാനും നല്ല ടേസ്റ്റാണ്, കറിയൊന്നും ഇല്ലാതെ തന്നെ. ഞാൻ കാണിച്ചിട്ട് നിങ്ങൾക്ക് മുറിച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഫി ആയിട്ടുള്ള ഇഡ്ഡലിയാണ്. അപ്പോൾ ഇതുപോലുള്ള നല്ല റെസിപ്പികൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.